ദേവ് സ്നാക്സ് മഴവിൽ ചിരി അവാർഡ്സ് 2022 അടുത്ത കാറ്റഗറി ബെസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ അവാർഡ് അനൗൺസ് ചെയ്യുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയെ വേദിയിലോട്ട്. മഞ്ജു ചേച്ചി, പ്ലീസ് കം. ബെസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ അവാർഡാണ്. ശരിക്കും നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ഫൈറ്റ് ചെയ്ത് പേരെടുത്ത ഒരു ക്യാരക്ടറാണ്. എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? ഫൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് ആദ്യം ഒരു ചിരി കിട്ടി, രണ്ട് ചിരി കിട്ടി, അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവരുടെ നമ്മുടെ 300 എപ്പിസോഡ് ആവാൻ നേരത്ത് ഗോൾഡൻ വരെ കിട്ടിയ അതെങ്ങനെ നിങ്ങൾ പഠിക്കാതിരിക്കും? ഒന്നും ഇല്ലെങ്കിലും വെടിവെച്ചാങ്കോൽ വിലാസിനെ ഞാൻ ഒരു നടിയാക്കിയില്ലേ? എന്റെ പൊന്നപ്പി, നീ അത് മാത്രം വിളിക്കല്ലേ, അത് വിളിക്കുമ്പോ ചെയ്യാത്ത യാതോ പോലെ തെറ്റ് ചെയ്തപ്പോലൊരു തോന്നലടാ എനിക്ക്. വെടിവെച്ചാൻ കോവിൽ വിലാസിനി എന്ന ക്യാരക്ടറിലൂടെ മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടറിന്റെ അവാർഡ് നേടാനായി ശ്രീജിത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ശ്രീജിത്ത് എത്തിയിരിക്കുന്നു. ഇനി അവാർഡ് നൽകാനായി ഞാൻ നമ്മുടെ സ്വന്തം സുരാജേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. ശ്രീജിത്തിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ ആഗ്രഹം അച്ഛന്റെ കയ്യിൽ അവാർഡ് കൊടുക്കണം എന്നാണ്. ശ്രീജിത്തിന്റെ അച്ഛൻ, പ്ലീസ്. ശ്രീജിത്തിന്റെ അച്ഛനെ നമ്മള് മഴവിൽ ചിരി അവാർഡ്സ് 2022 വേദിയിലേക്ക് നമ്മള് വളരെ സ്നേഹോഷ്മളമായിട്ട് സ്വാഗതം ചെയ്യാണ്. ശ്രീജിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ അവാർഡ് അച്ഛനെ ഏറ്റുവാങ്ങണമെന്ന്. വളരെ സന്തോഷപൂർവ്വം അഭിമാനത്തോടെ അവാർഡ് ഞാൻ. ബാലരാമൻ എന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചായത്തിൽ മൊബൈലിലൂടെ ഈ റീൽസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ കുഞ്ഞു കലാകാരൻ ഇന്ന് മനോരമ പോലുള്ള വലിയ ഒരു ചാനലിൽ ഒരു ഒരു എന്താ പോപ്പുലർ ക്യാരക്ടർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അഭിനന്ദനം. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഈ ഒരു ക്യാരക്ടർ ചെയ്തത് വീഡിയോ അയച്ചു കൊടുത്ത് ഞാനും ശിവപ്രസാദ്, എൻ്റെ കൂടെ പേര് ചെയ്യുന്ന ശിവപ്രസാദ് സ്കിറ്റ് കളിച്ച്, പിന്നെ ആർട്ടിലുള്ള ഒരു മേക്കപ്പ് എല്ലാം ചെയ്ത്, പിന്നെ എന്ത് വരണം എന്നറിഞ്ഞൂടാ, ചുണ്ടൊക്കെ ഉണക്കി പോണം സ്കിറ്റ് കളിക്കുമ്പോഴിങ്ങനെ തന്നെ. ഇപ്പൊ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ആ മൊബൈലിൽ റീലൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടർ അവാർഡ് കിട്ടും എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും എല്ലാവരും സ്വപ്നം പോലെ ഇപ്പോഴേ. എന്തുകൊണ്ടാണ് ആ അവാർഡ് അച്ഛനെ കൊണ്ട് ഏറ്റുവാങ്ങിക്കണം എന്ന് മകൻ അങ്ങ് തീരുമാനിക്കാൻ കാരണം? രണ്ട് ചെയർ ഇട്ട് വരട്ടെ. അമ്മയ്ക്കാണ് ഒരുപാട് ആഗ്രഹം അച്ഛനെ കൊടുക്കാൻ. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ അവിടെ ഒരു അയ്യപ്പൻ കോവിലില് കോമഡി കളിക്കാനൊക്കെ പോവായിരുന്നു. അമ്മ മരിച്ച് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഒരു വർഷമായതേ ഉള്ളു. അമ്മയുടെ ഒരു ആഗ്രഹം, അമ്മ ഇതുവരെ ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ അമ്മ ഈ വിലാസിനെ സ്കിറ്റ് കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പോഴേ അമ്മ എൻ്റെ ഈ ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം. ആ ഒരു വിലാസിനിയുടെ ആ രൂപത്തിൽ ആ ക്യാരക്ടറാണ് ജനം ഇരുകൈ നീട്ടി കൂടുതൽ സ്വീകരിച്ച ആ വിലാസിനിയുടെ ക്യാരക്ടറിൽ തന്നെ ഒരു പ്രേക്ഷകരോട് ഒരു നന്ദി. നന്ദി മാത്രല്ല, പാട്ടും കൂടെ പാടണടാ. എന്നാ കൊറേ, എന്നാ കൊറേ ചെല്ല പെരാണ്ടിക്ക്, എന്നാ കൊറേ, എന്നാ കൊറേ, എന്നാ കൊറേ മായ കറുപ്പ്ക്ക്, എന്നാ കൊറേ. ഞാൻ 5 മക്കളെ വളർത്തി, ഇപ്പൊ ഒരുത്തൻ പോലും തിരിഞ്ഞു നോക്കണില്ല. പൊരിയാണ് വിൽക്കണത്, പൊരിയേ കടലേ. എല്ലാരും സേറ്റിന് ഒരുപാട് സന്തോഷം.
പാട്ട് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഇതിനൊരു പൂർണ്ണത കുറവുണ്ട്, ഒരാളുടെ സ്റ്റേജിൽ വേണം അത് പൂർത്തിയാക്കാൻ. ശിവപ്രസാദ്, 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 പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് മുട്ടെ. ഭയങ്കര സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ ടിക്ടോക്ക്, വെറും ടിക്ടോക്ക് ചെയ്തു ഇരുന്ന നമ്മളായിരുന്നു. പുച്ഛവും പരിഹാസവും പട്ടിത്താറ്റുമായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് നിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു ഡ്രസ് എടുത്ത് വെറുതെ നിന്നാൽ പോലും ഇവർ റീൽസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണമെന്നായിരുന്നു. പക്ഷെ ഉണ്ണാൻ വന്നതെന്ന് അവർക്കറിയില്ല, കോവിലിൽ പോകാൻ പോലും പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ടിരുന്നാലും പറഞ്ഞു ഇവർ അടുത്ത കണ്ടന്റ് ചെയ്യാനായിരിക്കും, റീൽസിൽ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇതുപോലെ മഴവിൽ മുന്നോരമിൽ ആദ്യം വന്നു. ആദ്യം വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഒന്നുമില്ലായിരുന്നു, ഒരു ചെറിയൊരു സാധനം ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ വിളിക്കൂല എന്നുള്ള ഇതായിരുന്നു, ഇനി അടുത്ത് വെമ്പർച്ചിയിലോട്ട് വരാൻ പറ്റൂല്ലോ. അങ്ങനെ അടുത്ത് വീണ്ടും വിളിച്ച് ഒരെണ്ണം ചെയ്യണം. അപ്പം ഇങ്ങനെ ഇതായി, എന്തായാലും വരുമ്പം നല്ലൊരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞാണ് വെടിവെച്ചൊരു വിലാസിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടോന്ന്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, അതും അവന് കിട്ടിയതിന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരത്തോളം കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ ഷോ ഒരത്ഭുതം തന്നെയാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിലൂടെ, സ്റ്റാൻഡപ്പ് കോമഡി, കോമഡി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരു ചാനലിൽ കാണുന്നത്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം തന്നെയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വെറൈറ്റി അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഉണ്ടാകാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവും കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുമാണ്. ഇനിയും ഒരുപാട് പേര് ഈ ഫ്ലോറിലേക്ക് വരട്ടെ. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം.